ഹായ് കൂട്ടുകാരെ, സ്റ്റിച്ചിങ് ഫ്രണ്ട് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഫ്രഞ്ച് കർവ് വെച്ചിട്ട് കുറച്ച് നെക്ക് പാറ്റേൺസ് ആണ്. ഇതാ ഈ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് കുറച്ച് നെക്ക് പാറ്റേൺസ് ആണ്. അപ്പോൾ അത് ചെയ്യാനായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഷേപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പേപ്പർ ക്യാൻവാസ് യൂസ് ചെയ്യും. ഇതാ ഇതുപോലെ ഇരിക്കും ഈ ക്യാൻവാസ്. ഇതുപോലെ റോളായിട്ടാണ് വരുന്നത്. നമ്മൾ അതിൽ നിന്ന് 1 മീറ്റർ 2 മീറ്റർ അതുപോലെ മുറിച്ച് വാങ്ങും. ഇതുപോലെ വാങ്ങും. ഇങ്ങനെ വാങ്ങിയിരിക്കുന്ന ക്യാൻവാസ് ഞാൻ നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ചെറിയ സ്ക്വയർ പീസായിട്ട് മുറിച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ ചെറിയ പീസായിട്ട് കാണുമ്പോൾ ആർക്കും കൺഫ്യൂഷൻ വേണ്ടാന്ന് കരുതി പറഞ്ഞതാണ്. ഈ ക്യാൻവാസിൻ്റെ ഒരു ഭാഗം ഗ്ലോസി ആയിരിക്കും, അതായത് അനങ്ങുമ്പോൾ അറിയാൻ പറ്റും. ഈ ഭാഗത്താണ് ഇതിന് പശയുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും നെക്ക് പാറ്റേൺ ഇതിനകത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞ് തുണി ഈ ഭാഗത്ത് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഈ ക്യാൻവാസ് തുണിയിൽ പറ്റിച്ചേർന്നിരുന്ന് കഴിയുമ്പോഴാണ് നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാൻ എളുപ്പം. വേറെ മെത്തേഡുണ്ട്, ഈ ക്യാൻവാസ് തുണിയിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് തുണി നീങ്ങി പോവാതിരിക്കാൻ അങ്ങനെ കുറച്ച് മെത്തേഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചുരിദാർ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ക്യാൻവാസ് കട്ട് ചെയ്യാനെടുത്തപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമുക്കിന്ന് ഈ ക്യാൻവാസും ഈ ഫ്രഞ്ച് കർവും യൂസ് ചെയ്തിട്ട്, ഫ്രഞ്ച് കർവ് 2 ടൈപ്പ് ഉണ്ട് കേട്ടോ, അതാ ഈ ഒരു കർവ് കൂടി ഉണ്ട്, യൂസ് ചെയ്തിട്ട് കുറച്ച് നെക്ക് പാറ്റേൺസ് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട. സ്റ്റിച്ചിങ് ഇഷ്ടമുള്ള സുഹൃത്തുക്കളോടുമൊക്കെ ഒന്ന് പറയുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്താൽ തുടർന്ന് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ ഗ്ലോസി ആയിട്ടുള്ള ഭാഗം ഉള്ളിലേക്ക് വെച്ചിട്ട് മടക്കണം. ഇനി സാധാരണയായിട്ട് ഒരു 2.5 ഇഞ്ചാണ് ഞാനിപ്പോൾ നെക്കകലം എടുക്കുന്നത്. ഇത് ചെറിയൊരു കഴുത്താണ്, 3-3.5 വരെയൊക്കെ പോകാം. പക്ഷേ അത് കഴുത്തിൻ്റെ ഇറക്കം പോലെ ഇരിക്കും. ഇറക്കം കൂടിയ കഴുത്താണെങ്കിൽ 3.5 ഒക്കെ ആണെങ്കിൽ, ഷോൾഡർ സൈസ് കുറവുള്ളവർക്കാണെങ്കിൽ ഷോൾഡറിൽ നിന്ന് ദൂരി പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ നെക്കിൻ്റെ ഇറക്കം 6 ഒരു തയ്യൽ തുമ്പ് കൂടി കൂട്ടി 6.5 മാർക്ക് ചെയ്യുവാണ്. കാണാമല്ലോ അല്ലേ. ഇനി ഈ ഭാഗവും ഇതുപോലെ തന്നെ 2.5 ഇഞ്ച് ഡിസ്റ്റൻസിൽ നമ്മളത് മാർക്ക് ചെയ്ത് ഒരു സ്ക്വയർ ആക്കി എടുക്കണം. ഈ ഭാഗം ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരയ്ക്കുക. അതായത് ഓരോ നെക്ക് പാറ്റേണിൻ്റെയും ബേസിക് ഷേപ്പ് ഒരു സ്ക്വയർ ആയിരിക്കും. ഇനിയാണ് നമ്മൾ കർവ് ഉപയോഗിച്ച് നമ്മുടെ ആവശ്യത്തിന് നെക്ക് മാർക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ ഈ ആം ഹോൾ കർവാണ്. ഈ കർവ് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന നെക്ക് ഉണ്ടല്ലോ, റൗണ്ട് നെക്ക്, ആ റൗണ്ട് നെക്ക് നമുക്ക് ദാ ഇതുപോലെ മാർക്ക് ചെയ്യാം. ഈ ഒരു ലൈനിലും ഈ ഒരു ലൈനിലും ടച്ച് ചെയ്യുന്ന വിധത്തിൽ നമുക്ക് റൗണ്ട് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. അല്പം കൂടി വിടർന്ന നെക്കാണ് വേണ്ടിയതെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കണം കേട്ടോ. ഇതൊരിക്കലും ഇത് കട്ട് ചെയ്ത് പോകരുത്. ഇവിടെ ഒരു തയ്യൽ തുമ്പായിട്ട് ഈ ഒരു ലൈൻ ഇവിടെ കിടന്നോട്ടെ. അല്പം കൂടി വിടർന്ന നെക്കാണ് വേണ്ടതെങ്കിൽ ഈ ഭാഗം ഈ ഷോൾഡർ പോയിൻ്റ് കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കണം. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നെക്ക് ഷേപ്പ് വിടർത്തി കൊണ്ടുവരാം. ഏകദേശം ദാ ഈ ഒരു ഭാഗം മുതൽ നമുക്ക് ഈ സ്ക്വയർ ലൈൻ ഉണ്ടല്ലോ അതിനപ്പുറത്തേക്ക് കടത്തി നമുക്ക് വിടർത്തി കൊണ്ടുവരാൻ റൗണ്ട്. ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വിടർത്തി ഉണ്ടോ, അതിൽ തന്നെ നമുക്ക് വിടർത്തി വിടർത്തി ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പ് നമുക്കാക്കിയെടുക്കാം. ഇതല്ല എങ്കിൽ ഈ ഭാഗം മാത്രം വിടർത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇതുപോലെ വിടർത്തിയെടുക്കാം. പിന്നെ നമ്മുടെ നെക്ക് ഏറ്റവും ഒതുങ്ങിയ ഒരു ഷേപ്പാണിത്. ഈ നെക്ക് പോർഷൻ വിടർത്താൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമുക്ക് വിടർത്താം. ഈ ഒരു പോയിൻ്റ് മുതൽ ഇവിടം വരെ ഇപ്പോൾ ഏറ്റവും ഇതായിട്ടുള്ള വിടർന്നിട്ടുള്ളൊരു നെക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മാക്സിമം വിടർന്ന ഒരു സ്ക്വയർ
വൈഡ് സ്ക്വയർ ആയിട്ടുള്ള ഒരു നെക്ക് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് നെക്ക് എടുക്കാം. ഇപ്പം നമുക്ക് നെക്ക് മാക്സിമം വിടർത്തിയിട്ടുള്ള ഒരു നെക്ക് വേണമെങ്കിൽ നമുക്ക് ദൈ ഒരു ഭാഗം മാത്രമായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനെന്താ ഈ കർവ് തന്നെ നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. എന്താ ഈ കർവിൻ്റെ തന്നെ ഈ തുമ്പ് വഴി ഇതാ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്താൽ മാക്സിമം നെക്ക് വിടർന്ന നെക്ക് കിട്ടും. പിന്നെ നമുക്ക് അതുപോലെയുള്ള വിടർച്ച കിട്ടാൻ എന്താ ഇത് വെച്ച് കൊടുത്താൽ കണ്ടോ ഒരു സ്ക്വയർ വന്നിട്ട് അതിൻ്റെ തുമ്പ് മാത്രം വളഞ്ഞിട്ടുള്ള ഒരു നെക്കാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇതിപ്പോ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ആ ഒരു നെക്കിനെ. ഇപ്പോ ഇതിങ്ങനെ കട്ട് ചെയ്ത് പോയാൽ തുമ്പ് മാത്രം വളഞ്ഞിട്ട് ഒരു കർവ്. ഇനി ഇതിൽ തന്നെ വേറൊരു ഷേപ്പ് നമുക്ക് ചെയ്ത് നോക്കാം. ഇത് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ഇത് കട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് മറ്റൊരു ഷേപ്പ് കിട്ടും. നമുക്ക് മറ്റൊരു ഷേപ്പ് നോക്കാം. ഇവിടെ ഒരു ഈ പോയിന്റിൽ അല്പം വിടർന്ന നെക്കാണ്. ഈ പോയിന്റിൽ നിന്നും ഒരു അര ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തിരിക്കുകയാണ്. കണ്ടോ ഇനി നമുക്ക് ഈ കർവ് ഉപയോഗിച്ച് തന്നെയാണ് കേട്ടോ അത് ചെയ്യുന്നത്. ഇവിടുത്തെ ഷോൾഡർ പോയിന്റിന് വ്യത്യാസം വരരുത്, ബാക്കി ഈ ഒരു നെക്ക് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. നെക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിലൂടെ ആ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ ഇതിപ്പോ ഒരു ഷേപ്പ് ആയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ അടുത്ത നെക്ക് പാറ്റേൺ നോക്കുകയാണ്. ഒരു സാധാ റൗണ്ട് തന്നെ വന്നിട്ട് നമുക്കൊരു പാറ്റേൺ ചെയ്ത് നോക്കാം. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അപ്പോൾ മനസ്സിൽ വരുന്ന ഒരു രൂപങ്ങളാണ് കേട്ടോ. അല്ലാതെ നമുക്ക് ആർക്കായാലും ഒരു ഐഡി ഉണ്ടാവും. ജസ്റ്റ് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ഐഡി ഉണ്ടാവും. ഇത് നമ്മുടെ സാധാ റൗണ്ട് നെക്കാണ്. ഈ റൗണ്ട് നെക്കിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു ഹോള് പോലെ അതിപ്പോൾ സ്ഥിരമായിട്ട് കാണാറുണ്ടല്ലോ. ഈ ഹോള് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. ഇനി ഈ ഹോളിന് നമുക്ക് ഒരു ലൂപ്പ് വെച്ചിട്ട് ബന്ധിപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്യാം. ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ഹോള് മാർക്ക് ചെയ്യുന്നത്. ഇനി അതല്ല എങ്കിൽ മറ്റൊരു ഹോള്. ഇതാ ഈ കർവ് വെച്ചിട്ട് ഇത് ചെയ്തല്ലോ, ഈ ഷേപ്പ് ചെയ്തല്ലോ. ഇനി അതുമായിട്ട് അത് ഒരുമിച്ച് ഒരു ഹോളാക്കണമെങ്കിൽ ഇതാ ആ കർവ് തന്നെ തിരിച്ച് വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ അപ്പോൾ ഇതൊരു ഹോളായിട്ട് നിൽക്കും. ഈ ഭാഗം നമുക്ക് ഒഴിവാക്കാം. എന്തായാലും ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ബോട്ട് നെക്കിന് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. എന്താ ഇതുപോലെ ഒരു 3.5 ഇഞ്ച് കഴുത്തകലം വെച്ചിട്ട് ഇത് ഇറക്കം കൂടുന്നതനുസരിച്ച് ഷോൾഡർ ഊരി ഇറങ്ങി പോവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കഴുത്തിൻ്റെ ഇറക്കം അധികം വേണ്ട, ഒരു 3 ഇഞ്ച് ഞാനിപ്പോൾ മാർക്ക് ചെയ്യുകയാണ്. കണ്ടോ ഇനി നമുക്ക് ബോട്ടനേക്ക് ചെയ്യാനായിട്ട് ദാ ഈ സ്കെയിൽ ഉപയോഗിക്കാം. ഇതുപോലെ
ഇതുപോലെ ബോട്ടിനേക്ക് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. അതല്ല, ഈ കർവ് വെച്ചിട്ടാണെങ്കിലും അല്പം കൂടി വിടർന്ന രീതിയിൽ ബോട്ടിനേക്ക് വരാനായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. ഇത് രണ്ടും ബോട്ടിനേക്കിൻ്റെ തന്നെ പാറ്റേൺ ആണ്. ഇതാകുമ്പോൾ കുറച്ചുകൂടി ഇറങ്ങി വിടർന്നു വരും, ഇത് കഴുത്തിന് പറ്റപ്പോകും. ഇങ്ങനെ ഈ രണ്ട് കർവ് വെച്ചിട്ട് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. ഏതായാലും നമ്മൾ ചെയ്ത പാറ്റേൺസൊക്കെ ഞാനിപ്പോൾ കട്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ഈ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ നെക്ക് പാറ്റേണിൻ്റെയും സൈഡ് ഭാഗം മുറിച്ച് കളയുവാണ്. അത് കഴിഞ്ഞതാ ഇതുപോലെ വേണം. അതിൻ്റെ മുകൾ ഭാഗം വിടിയിപ്പിച്ച് കളയരുത്, വിടിയിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടില്ല. ഇതാ ഇതുപോലെ നെക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ എല്ലാം ശ്രദ്ധിച്ച് തന്നെ കട്ട് ചെയ്ത് വെക്കണം. നമ്മൾ മുകൾ ഭാഗം വിടിയിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല തുണിയിലേക്ക് വയ്ക്കുമ്പോൾ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്ന അളവ് വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും അവരവരുടെ ഭാവനയ്ക്കനുസരിച്ചുള്ള നെക്ക് പാറ്റേൺസ് ചെയ്ത് നോക്കുക. ചെയ്ത് സക്സസ് ആവുന്നത് കമൻറ്റിലിട്ടാൽ സന്തോഷം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഓക്കേ, ബൈ.